ാരം രണ്ടേ പോയിൻ്റ് അഞ്ച് അഥവാ റേഡിയസ് രണ്ടേ പോയിൻ്റ് അഞ്ച് ആയിട്ടുള്ള ഒരു വൃത്തം വരച്ച് ഒരു സർക്കിൾ വരച്ച് കോണുകൾ നാൽപ്പത് ഡിഗ്രി അതുപോലെ തന്നെ അറുപത് ഡിഗ്രി ആയിട്ടുള്ള ഒരു ത്രികോണം ഒരു ട്രാങ്കിള് വശം വശങ്ങൾ വൃത്തത്തെ തൊടുന്ന രീതിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരക്കുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ആരം രണ്ടേ പോയിൻ്റ് അഞ്ച് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരം രണ്ടേ പോയിൻറ്റ് അഞ്ചിൽ ഒരു സർക്കിൾ വരക്കുക അപ്പോൾ ആരം രണ്ടേ പോയിൻറ്റ് അഞ്ചിൽ നമ്മളൊരു സർക്കിൾ വരക്കണം ഒരു സർക്കിൾ നമ്മൾ വരച്ചു ആരം രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററിൽ ഒരു വൃത്തം വരക്കുക അതിനുശേഷം ഇപ്പോൾ നമ്മൾ ആരം രണ്ടേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററിൽ ഒരു ആരം അടയാളപ്പെടുത്തുക ഈ വൃത്തത്തിൽ ഒരു ആരം അടയാളപ്പെടുത്തുക ഇപ്പോൾ ഞാൻ ഒരു ആരം ഇവിടെ അടയാളപ്പെടുത്തുകയാണ് ഇതാ ഇതിൽ ഒരു ആരം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ട കോണുകൾ എന്ന് പറയുന്നത് നാൽപ്പത് ഡിഗ്രിയും അതുപോലെ തന്നെ അറുപത് ഡിഗ്രിയുമാണ് നാൽപ്പത് ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേന്ദ്ര കോൺ എത്ര എടുക്കണം നൂറ്റി നാൽപ്പത് ഡിഗ്രി എടുക്കണം അറുപത് ഡിഗ്രി കിട്ടണം എന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് ഡിഗ്രി എടുക്കണം അത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഈ രണ്ട് കോണുകൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് കിട്ടുന്ന തരത്തിലാണ് ഇത് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊട്ടാക്ടർ ഉപയോഗിച്ച് ഇതിൻ്റെ കോൺ ഒന്ന് അളന്ന് നോക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ നൂറ്റി നാൽപ്പത് ഡിഗ്രി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കേണ്ടത് അറുപത് ഡിഗ്രി കിട്ടണം എന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് ഡിഗ്രി ഇരിക്കണം അപ്പോൾ പൊട്ടാക്ടർ നമ്മൾ നേരത്തെ വരച്ച വരയുടെ മുകളിൽ ഇവിടെ വെച്ചിട്ട് നൂറ്റി ഇരുപത് അപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നൂറ്റി ഇരുപത് എവിടെയാണെന്ന് നോക്കുക നൂറ്റി ഇരുപത് എവിടെയാണ് അപ്പോൾ നൂറ്റി ഇരുപത് നോക്കിയിട്ട് അവിടെ ഒരു പോയിൻ്റ് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിട്ടി ഇനി അടുത്ത ഭാഗം നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യകത ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷനായിട്ട് മാറിക്കോളും ഇനി ചെയ്യേണ്ടത് ഇതിലൂടെ എന്ത് വരക്കുക എന്ന് പറയുന്നതാണ് ടാൻജൻറ്റ് അഥവാ തൊടുവര വരക്കുക ഈ ആരത്തിന് തൊടുവര വരക്കണം ഈ ആരത്തിന് തൊടുവര വരക്കണം ഈ ആരത്തിനും തൊടുവര വരക്കണം അപ്പോൾ അതെങ്ങനെയാണ് വരക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ തൊടുവര വരക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വര ഒന്ന് ആദ്യം ഒന്ന് നീട്ടി വരക്കുക ഒന്ന് നീട്ടി വരക്കുക അതുപോലെ തന്നെ ഇവിടെയും ഈ ആരം ഒന്ന് നീട്ടി വരക്കുക ഈ ആരവും ഒന്ന് നീട്ടി വരക്കുക അതിനുശേഷം നമ്മൾ ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ ലംബ സമഭാജി വരക്കുക ഈ പോയിന്റിൽ കോമ്പസ് വെച്ച് കുറച്ച് ഭാഗം ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക അതെവിടെയും ഇവിടെയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു ഒരു അളവ് എടുത്തിട്ട് ചാപം വരക്കുക എന്ന് നമ്മൾ പറയും എന്നിട്ട് ആ വരച്ച ചാപത്തിൻ്റെ ഇവിടെ മാർക്ക് ചെയ്ത ആ അളവിൽ വെച്ച് പകുതി കൂടുതൽ എടുത്ത് ഏകദേശം ഇത്ര ഇത്ര പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ചാപം എന്താ ഇവിടെ വരക്കുക അതിനുശേഷം അത ഇവിടെയും വരക്കുക ഇവിടെ വെച്ചിട്ട് ദാ ഈ പോയിന്റിൽ നേരത്തെ നമ്മളെടുത്ത പോയിന്റിൽ മാർക്ക് ചെയ്തിട്ട് വീണ്ടും അവിടെ വെച്ചിട്ട് താഴേക്കും വരച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ചാപ രൂപത്തിൽ ആർക്ക് രൂപത്തിൽ കിട്ടും ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ ഒരു തൊടുവരയായിട്ട് ഇതിനെ നമുക്ക് വരക്കാൻ കഴിയും അപ്പം നമുക്ക് അതൊന്ന് യോജിപ്പിച്ച് നോക്കാം നമുക്ക് തൊടുവര കിട്ടും ഓക്കെ ഇതിപ്പോൾ നമ്മൾ അവിടെ തൊടുവര വരച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ ഇവിടെയും ഇവിടെയും എന്ത് ചെയ്യാം തൊടുവര വരയ്ക്കാം അതിന് വേണ്ടിയിട്ട് ആ പോയിൻ്റിൽ ആ എവിടെയാണോ ഏതിലൂടെയാണോ തൊടുവരെ കടന്നു പോകേണ്ടത് അവിടെ കോമ്പസ് കുത്തി ജസ്റ്റ് എന്തു ചെയ്യുക ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റിൽ വെച്ച് പകുതിയിൽ കൂടുതൽ എടുത്ത് അല്ലേ ഏകദേശം ഇത്രയൊക്കെ എടുത്തിട്ട് രണ്ട് ഭാഗത്തും ചാപങ്ങൾ വരക്കുക അത് ഇവിടെയും ഇവിടെയും വരയ്ക്കുക അതുപോലെ തന്നെ ഇത് ഈ ഭാഗത്ത് നിന്ന് അല്ലെ നേരത്തെ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് ഒന്നുകൂടി ചാപം വരച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഒരു ലെവൽ കിട്ടും അപ്പോൾ അത് തൊടുവരെയായിട്ട് നമുക്ക് യോജിപ്പിക്കാവുന്നതാണ് അപ്പം അത് യോജിപ്പിച്ച് ഞാൻ തൊടുവരയായി വരച്ചു ഓക്കെ ഇനി ഒരെണ്ണം കൂടി ബാക്കി നിൽക്കേണ്ടത് അതും ഇതേ രീതിയിൽ തന്നെ ഇവിടെ വച്ച് ഒരു ആർക്ക് ചാപം നമ്മൾ കട്ട് ചെയ്തു അതിനുശേഷം ആ കട്ട് ചെയ്ത പോയിൻറ്റിൽ വെച്ചു പകുതിയിൽ കൂടുതലെടുത്തു ഇവിടെയും ഇവിടെയും വരച്ചു അതിനുശേഷം ബാക്കി വരുന്ന ആ പോയിൻ്റിൽ നിന്നും ഇതേ രീതിയിൽ ആവർത്തിച്ചു എന്നിട്ടത് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് തൊടുവര ലഭിക്കുന്നു തൊടുവര കിട്ടുന്നു ഈ തൊടുവരകൾ നീട്ടി വരച്ചാൽ നമുക്ക് നിങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ ആ ത്രികോണവും നമുക്ക് ലഭിക്കുന്നു ഇതാണ് നമ്മുടെ ത്രികോണം എന്ന് പറയുന്നത് ഇവിടെ ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള കോണ് എത്ര ഡിഗ്രി ആയിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കുകയും ഇത് നൂറ്റി നാൽപ്പതാണെങ്കിൽ ഇവിടെ ഈ മുകളിലുള്ള കോണെന്ന് പറയുന്നത് നാൽപ്പത് ഡിഗ്രി ആവുകയും ചെയ്യും അപ്പോൾ ബാക്കി എത്ര ഡിഗ്രി വരും നാൽപ്പതും അറുപതും ആകുമ്പോൾ നൂറ് ഡിഗ്രിയാണ് വരുന്നത് ബാക്കി ഇവിടെയുള്ള ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും എൺപത് ഡിഗ്രി ആയിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത്